നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പന്ത് ഇനി ഗവർണറുടെ കോർട്ടിൽ. ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും വിരാമമിട്ട് സർക്കാരിന്റെ ഓർഡിനൻസ് രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ ഗവർണറുടെ തുടർ നടപടി എന്തായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും ഗവർണറുടെ നടപടിക്കായിട്ടാണ്. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള ഓർഡിനൻസിൽ ഗവർണറുടെ ഒപ്പ് കിട്ടാനാണ് രാജ്ഭവനിലേക്ക് സർക്കാർ ഓർഡിനൻസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അയച്ചില്ലായിരുന്നു. ചില മന്ത്രിമാരുടെ ഒപ്പ് കിട്ടാത്തതിനാലാണ് കഴിഞ്ഞ ദിവസം അയക്കാത്തതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതാ ഓർഡിനൻസ് ഗവർണറുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് സർക്കാർ. എന്തായാലും ഈ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. എന്ത് നടപടിയാണ് ഗവർണർ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? നേരത്തെ തന്നെ ഗവർണർ അറിയിച്ചത് രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് അയക്കുമെന്നാണ്. അത്തരത്തിലൊരു നീക്കമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഗവർണർ ഇനി എന്ത് നീക്കങ്ങൾ നടത്തും, നടപടി ഉണ്ടാകും, ഓർഡിനൻസിൽ ഒപ്പ് വയ്ക്കുമോ എന്നൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തായാലും ഏറ്റവും ശ്രദ്ധേയവും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യം തന്നെയാണ്. ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിയമപോരിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചാൽ കോടതിയെ സർക്കാർ സമീപിക്കും. ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ്. എന്നാൽ രാഷ്ട്രപതിക്ക് അയക്കാൻ തക്ക കാരണമൊന്നും ഓർഡിനൻസിൽ ഇല്ലെന്നാണ് സർക്കാർ ഉയർത്തുന്ന വാദം. മാത്രമല്ല ഗവർണർ ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയച്ചാലും നിയമസഭയിൽ കൊണ്ടുവരാനാകുമെന്ന നിയമോപദേശം സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഓർഡിനൻസിൽ എന്ത് നടപടിയാണ് ഗവർണർ ഇനി എടുക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം സർവകലാശാല ചാൻസലറായ ഗവർണറെ പുറത്താക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന സർക്കാരിന്റെ തീരുമാനത്തിൽ ഗവർണർ നേരത്തെ തന്നെ തന്റെ പ്രതികരണം അറിയിച്ചിരുന്നു. എന്തിനാണ് ചാൻസലറെ മാറ്റുന്നുവെന്നത് സർക്കാർ നേരിട്ട് ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. മാത്രമല്ല നിർണായകമായ മറ്റൊരു കാര്യം, VC നിയമനത്തിൽ ഇടപെടാൻ സർക്കാരിന് ഒരു അധികാരവും ഇല്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. UGC മാനദണ്ഡങ്ങൾ സംസ്ഥാന നിയമത്തിന് മുകളിലാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഓർഡിനൻസ് എതിർക്കും എന്ന ഒരു നിലപാട് തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടും അതുപോലെ തന്നെ ഗവർണറുടെ ഒപ്പ് കിട്ടിയാൽ മാത്രമേ, ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ സർക്കാരിന് ഈ ഒരു ഓർഡിനൻസ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാരിന് മുമ്പിലുള്ള രണ്ട് വലിയ കടമകളാണ് പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഗവർണറുടെ ഒപ്പും. ഇത് രണ്ടും അനിശ്ചിതത്വത്തിലാണ്. അതായത് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ഈ ഒരു ബില്ല് എതിർക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ ഒഴിവാക്കാനുള്ള ഓർഡിനൻസ് ആണിത്. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം ഒപ്പിടുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വലിയ കടമ്പകൾ സർക്കാരിന് കടന്നാൽ മാത്രമേ ഈ ഓർഡിനൻസ് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ അടുത്ത മാസം സമ്മേളനം വിളിക്കാൻ സർക്കാർ പദ്ധതിയിടുകയാണ്. December 5 മുതൽ 15 വരെ സമ്മേളനം ചേരാനാണ് ധാരണ. നിയമ സർവകലാശാലകൾ ഒഴികെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ ഇപ്പോൾ നിലവിൽ. ഇതിൽ കലാമണ്ഡലം സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ സർക്കാർ മാറ്റിയിരുന്നു. ഗവർണറെ ബാധിക്കുന്ന ഒരു ഓർഡിനൻസ് കൂടിയാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ താൻ തീരുമാനമെടുക്കില്ലെന്നും രാഷ്ട്രപതിക്ക് അയക്കുമെന്നായിരുന്നു ഗവർണർ എടുത്ത നിലപാട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓർഡിനൻസ് രാഷ്ട്രപതി പരിഗണിക്കുമ്പോൾ അതിന് പകരമുള്ള ബില്ല് നിയമസഭയിൽ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന ചട്ടം നിലനിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള ഓർഡിനൻസിന് പകരം നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുന്നതിന് നിയമ തടസ്സമില്ലെന്ന വാദമാണ് CPM മുഖപത്രം ഉയർത്തുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഗവർണർ ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. 20 മാത്രമേ അദ്ദേഹം മടങ്ങിയെത്തത്തുള്ളൂ. അദ്ദേഹം പോയ ശേഷം ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയാൽ പിന്നെ ഈ ഒരു ഓർഡിനൻസിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിൽ വൈകും. മാത്രമല്ല രാഷ്ട്രപതിക്ക് അയക്കണോ വേണ്ടോ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം എടുക്കലും വൈകുമെന്നാണ് നേരത്തെ കിട്ടിയ സൂചന. എന്തായാലും ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയാൽ ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഒരു വൈകൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ തിരുവല്ലയിലേക്കാണ് ഗവർണർ പോകുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഡൽഹിക്ക് പോകും. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുകയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിന് പുറത്താണ് ഗവർണറെങ്കിലും നിയമസഭ വിളിച്ചു ചേർക്കുന്നതിന് മുൻപ് രാജ്ഭവനിൽ ഓർഡിനൻസ് കിട്ടിയാൽ അത് E-ഫയൽ വഴി സ്വീകരിച്ച് നടപടി സ്വീകരിക്കാൻ ഗവർണർക്ക് സാധിക്കും. അങ്ങനെ ഒരു വഴി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വൈകലിലേക്ക് കടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിന് പുറത്താണെങ്കിലും ഈ ഒരു ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വൈകാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു വഴി മുന്നിലുള്ളത് കൊണ്ട് അത്തരത്തിലേക്ക് ഒരു വൈകൽ ഉണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഓർഡിനൻസ് ഇപ്പോൾ രാജ്ഭവനിലെത്തിയിരിക്കുകയാണ്. സർക്കാർ രാജ്ഭവനിലേക്ക് ഓർഡിനൻസ് ഗവർണറുടെ ഒപ്പിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഗവർണർ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.